എല്ലാ കൂട്ടുകാർക്കും അശ്വിൻ സ്വർണിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണല്ലോ. ഒരു ചെറിയ കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നാം ജീവിക്കുന്ന ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിപുലീകരിക്കുക, ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥാ സുസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെൻറ്റ് സംബന്ധിച്ച പ്രഥമ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്. ഇത് സുസ്ഥിര വികസനത്തെ ആഗോള അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ലോക പരിസ്ഥിതി ദിനം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം 1974 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ഒരു ഭൂമി മാത്രം എന്ന വിഷയത്തിൽ ആചരിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളാണ് ഓരോ വർഷവും പ്രത്യേക മുദ്രാവാക്യങ്ങളോടെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അമേരിക്കയിലാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനാചരണം നടന്നത്. 2011 2018 ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. 2022 പരിസ്ഥിതി ദിന സന്ദേശം ഓൺലി വൺ എർത്ത് അഥവാ ഒരേ ഒരു ഭൂമി എന്നതാണ്. സ്വീഡനാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ലോകവ്യാപകമായി 100-ലധികം രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണിത്. ലോകമാകെ തന്നെയും പാരിസ്ഥിതിക പ്രതിസന്ധികൾ നേരിടുന്ന കാലത്ത് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യവും സന്ദേശവും വലുതാണ്.